back to Malu's Vlog. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഹിസ്റ്ററി ആയിട്ടാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും അഞ്ചാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. മലപ്പുറം നഗരമാണ് ജില്ലയുടെ ആസ്ഥാനം. ജനസാന്ദ്രതയേറിയ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ല. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയും കൂടിയാണ്. 2011 സെൻസസ് പ്രകാരം 41,10,956 പേർ അധിവസിക്കുന്നു. 3,550 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. 80% ജനങ്ങളും ഗൾഫിനെ ആശ്രയിച്ച് കഴിയുന്നു. കേരളത്തിൽ ജനസംഖ്യ കൊണ്ട് ആദ്യ സ്ഥാനവും വിസ്തൃതി കൊണ്ട് മൂന്നാം സ്ഥാനവും ഈ ജില്ലയ്ക്കാണ്. മലനാടും ഇടനാടും തീരപ്രദേശവുമുള്ള ഈ ജില്ലയിൽ പടിഞ്ഞാറേക്കര അഴിമുഖവും വള്ളിക്കുന്ന് അഴിമുഖവും ബി എം കായലും തെങ്ങിൻ തോപ്പുകളാൽ നിറഞ്ഞ തീരപ്രദേശവും മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനവും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും മലയാള സർവകലാശാലയും ആലിഗഡ് സർവകലാശാലയും കടലുണ്ടി പക്ഷി സങ്കേതവും കരിമ്പുഴ വന്യജീവി സങ്കേതവും നെടുങ്കയം മഴങ്കാടും അമരമ്പലം സംരക്ഷിത വനമേഖലയും ആടിൻപാറ വെള്ളച്ചാട്ടവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കനോലി കനാൽ ഈ ജില്ലയിൽ ഉൾനാടൻ ജലാഗതത്തിന് വേണ്ടി വഴിയൊരുക്കുന്നു. മനോഹരമായ കുന്നിൻ ചെരുവുകൾ, ഏകനാട്, വള്ളുവനാട് പ്രദേശങ്ങളുടെ ഈ പൊതു സവിശേഷതകളാണ്. ജില്ലയുടെ കിഴക്കേ അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നീലഗിരി പർവ്വതത്തിൻ്റെ നിരകളാണ്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. 7 താലൂക്കുകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളും 12 നഗരസഭകളും ജില്ലയിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, ആലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ്, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ഈ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാപ്പിള ലഹളയുടെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും വീരകഥകൾ ഉറങ്ങുന്ന മണ്ണാണ് മലപ്പുറം. പേരുപോലെ തന്നെ മലകളും ചെറുകുന്നുകളും നിറഞ്ഞ ഭൂപ്രകൃതിയുള്ള വടക്കൻ കേരളത്തിലെ ഈ ജില്ല കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾക്ക് നൽകുന്ന സംഭാവന ചെറുതൊന്നുമല്ല. ടൂറിസം രംഗത്തും മലപ്പുറം അതിൻ്റേതായ സംഭാവനകൾ നൽകുന്നുണ്ട്. ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. തിരൂർ തുഞ്ചൻ പറമ്പ്, നിലമ്പൂർ തിരുമാഴംകുന്ന് ക്ഷേത്രം, തിരുനാവായ നവമൂത ക്ഷേത്രം, പൊന്നാനി ബി എം കായൽ, കോട്ടയ്ക്കൽ, കടലുണ്ടി പക്ഷി സങ്കേതം, നെടുങ്കയം, കോട്ടക്കുന്ന്, ചെറുപ്പടിയം മല, അരിയല്ലൂർ കടപ്പുറം, പരപ്പനങ്ങാടി, പൂച്ചോലം മാട്, ചെരുപ്പടിമല, കൊടിക്കുത്തിമല, പന്തല്ലൂർ മല, കരുവാരംകുണ്ട്, കേരളംകുണ്ട് വെള്ളച്ചാട്ടം, ചിങ്ങക്കല്ല് വെള്ളച്ചാട്ടം, വണ്ടൂർ ശിവക്ഷേത്രം, കരിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, കടാമ്പുഴ ഭഗവതി ക്ഷേത്രം, മമ്പുറം മകാം, ഊരകം മല, പൂക്കോട്ടൂർ യുദ്ധസ്മാരകം തുടങ്ങിയവയും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി എന്നീ നദികളാണ് ജില്ലയ്ക്ക് ജലസമൃദ്ധി പകരുന്നത്. മാപ്പിളക്കലയിൽ പ്രധാനമായ ഒപ്പന ജന്മം കൊണ്ട മലപ്പുറത്തിൻ്റെ മണ്ണിലായിരുന്നു. ആദ്യകാലത്ത് സാമൂതിരി രാജവംശത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ ഓരോ നഗരത്തിനും അതിൻ്റേതായ സമ്പന്നമായ പൈതൃകങ്ങളുടെ കഥയാണ് പറയാനുള്ളത്. സാംസ്കാരികവും രാഷ്ട്രീയപരവും സാഹിത്യപരവുമായി ഓരോ നഗരവും സമാനതകളില്ലാത്ത സംഭാവനകളാണ് കേരള ചരിത്രത്തിന് നൽകിയിട്ടുള്ളത്. മാമാങ്കം അരങ്ങേറിയിരുന്ന മണ്ണായ തിരുനാവായ അതിനു മുമ്പ് വേദപഠനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. കോട്ടയ്ക്കലാകട്ടെ ആയുർവേദ ചികിത്സാ രംഗത്ത് മലപ്പുറത്തിൻ്റെ പൈതൃകം വാനോളം ഉയർത്തി. മുസ്ലിം മതപഠനത്തിൻ്റെ കേന്ദ്രമായ പൊന്നാനിയും തേക്കുകളുടെ നാടായ നിലമ്പൂരും മലപ്പുറം പെരുമ രാജ്യാന്തര തലത്തിൽ ഉയർത്തി. മലപ്പുറം ജില്ലയിൽ ആരാധനാലയങ്ങൾ ഒത്തിരിയുണ്ട്. മമ്പുറം മഹാം, പൊന്നാനി വലിയ ജുമാ പത്തുപള്ളി, പുത്തമ്പള്ളി പെരുമ്പടപ്പ്, മലപ്പുറം ശുഹദാ പള്ളി, പാണക്കാട് ജുമാ മസ്ജിദ്, വെളിയങ്കോട്, കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ്, കൊണ്ടോട്ടി തങ്ങൾ മകാം, പുല്ലാര ശിഹാദ മഹാം, തിരുമാതംകുന്ന് ക്ഷേത്രം, തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം, തിരുനാവായ നവമൂന്ത ക്ഷേത്രം, കരിക്കാട്ട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കടാമ്പുഴ ഭഗവതി ക്ഷേത്രം, കോട്ടയ്ക്കൽ വെങ്കട്ടദേവ ശിവക്ഷേത്രം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, വണ്ടൂർ ശിവക്ഷേത്രം എന്നിങ്ങനെ ഒട്ടനവധി ആരാധന കേന്ദ്രങ്ങളുടെ ഉറവിടമാണ് മലപ്പുറം ജില്ല. മാപ്പിളപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന രണ്ട് കവികൾ മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറുമാണ്. ഇവർ ഏറനാടൻ മണ്ണിൽ ജനിച്ചു വളർന്നവരുമാണ്. അറബി മലയാളം എന്ന സങ്കര ഭാഷയുടെ ഉത്ഭവം ഈ ജില്ലയിലെ പൊന്നാനിയിലായിരുന്നു. കഥകളിയെ വീണ്ടെടുത്ത വള്ളത്തോളും മോഹിനിയാട്ടത്തെ വീണ്ടെടുത്ത കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും മലപ്പുറത്തിൻ്റെ ചാരുതയേകുന്നു. MD വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, നാൽപ്പാട്ട് നാരായണൻ മേനോൻ, ബാലാമണിയമ്മ, കമലസുരയ്യ എന്നിവർ പഴയ പൊന്നാനി താലൂക്കിൽ ജനിച്ചവരാണ്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം അറേബ്യൻ കേരള രുചികൾ സമന്വയിപ്പിച്ചുള്ള ഭക്ഷണ സംസ്കാരവും കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. മലബാർ ബിരിയാണിയും കൽത്തപ്പൂവുമെല്ലാം കഴിക്കാതെ മലപ്പുറത്തെത്തുന്നവർ മടങ്ങാറില്ലെന്നാണ് വസ്തുത. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.